വേദിക്ക് മുന്നിലിരിക്കുന്ന ബഹുമാന്യരെ വൈപ്പിൻകരയിലെ നല്ലവരിൽ നല്ലവരായ കലാസ്നേഹികളെ സുഹൃത്തുക്കളെ ഈ മഹാസംരംഭത്തിൽ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ സർവശക്തനായ ജഗദീശ്വരനോടും ഇതിൻ്റെ സംഘാടകരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും തള്ളേ അവൻ്റെ മുടമാക്കുന്നു അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാനില്ല അണ്ണാ സുഖങ്ങളൊക്കെ തന്നെയല്ലേ ചെല്ലക്കിളിയൊക്കെ എല്ലാവർക്കും സുഖങ്ങൾ തന്നെയല്ലോ തള്ളേ അമ്മയാണ് നിങ്ങൾ പുലി തന്നെ ഏട്ടാ എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല കഴുത പുലി ചുമ്മാ പറഞ്ഞാണ് എന്തായാലും ഇത്രയും ഒരു പുളപ്പ് ഉളകുന്ന അമ്മയാണ് ഞാൻ വിചാരിച്ചില്ല കാരണം വൈപ്പിംഗ് ഗ്രെയിലിൽ ഞാൻ മായാവി എന്ന ചിത്രം തൊട്ടടുത്താണ് ഷൂട്ടിങ്ങിന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഹിറ്റ് ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം എനിക്കും ആ ചിത്രത്തിൽ ഭാഗമാകാൻ കഴിഞ്ഞു അതുകൊണ്ട് എന്തുകൊണ്ടും വൈപ്പിംഗരയിലെ എല്ലാ പ്രിയ സുഹൃത്തുക്കളോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ഇവിടെ ആദരിക്കപ്പെട്ട ബെന്നി ചേട്ടനോടും അതുപോലെ തന്നെ ദിലീപ് ചേട്ടനോടും സിദ്ധിഖക്കായോടും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും അറിയിച്ചുകൊണ്ട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ ഈ പ്രസംഗിച്ച് എനിക്കൊരു പരിചയമല്ല എന്നിൽ നിന്നും നിങ്ങളൊരു പ്രസംഗം പ്രതീക്ഷിക്കുന്നില്ല എന്നെനിക്കറിയാം അതുകൊണ്ട് തന്നെ ചെറിയൊരു നമ്പർ ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചു മുമ്പൊക്കെ ഞാൻ മിമിക്രി ചെയ്യുമ്പോൾ ഏതെങ്കിലും ചെറിയൊരു ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ചൊരണ്ടി അടിച്ചു മാറ്റി വേറെ അവതരിപ്പിക്കാറുണ്ടായിരുന്നു അതിപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ നടന്നു വരികയാണ് പക്ഷേ ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലിരുന്ന് വാവ് വാവാസ് എന്ന് പറയുന്ന ഇതിൻ്റെ നേരത്തെ ജയസൂര്യ പറഞ്ഞത് ശരിക്കും ഞാനവിടെ ഇരുന്ന് പറഞ്ഞപ്പോൾ ഉടനെ അടിച്ചു മാറ്റി എനിക്ക് മുമ്പ് ഇവിടെ പറയുമെന്ന് എൻ്റെ അമ്മ സത്യം ഞാൻ വിചാരിച്ചില്ല എന്നോട് പറഞ്ഞു ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ സിനിമയിൽ ശേഷവും ജയസൂര്യ ഇങ്ങനെയുള്ള പരിപാടി നിർത്തിയിട്ടില്ല ദൈവം ചെയ്ത് നിർത്തണം എന്നെൻ്റെ പ്രിയ സുഹൃത്തിനോട് ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ് ഇനി എന്നിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള ചില സിനിമാ നടന്മാരുടെ ശബ്ദം എമിറ്റേറ്റ് ചെയ്യാണ് നമുക്ക് ഏവർക്കും പ്രിയങ്കിരിയായ ശ്രീ ശ്രീമതി ബിന്ദു പണിക്കർ ഏടാ അശോക എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പണ്ട് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു അതെങ്ങനെ അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ താങ്ക് യു ഇനി നമ്മുടെ കൊച്ചു പ്രേമൻ പക്ഷേ ആ പട്ടിയെ വിട്ടുള്ള യാർപ്പാടെ അതെത്ര ശരിയായില്ല കേട്ടോ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്തോട് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ടു പറയുന്ന കുട്ടികളുണ്ട് എന്തുകൂടെ എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി സിദ്ധികാക്കയുടെ പഴയ ആസമുണ്ട് ആത്മാർത്ഥമായിട്ടാണ് നീ അവളെ സ്നേഹിക്കുന്നെങ്കിൽ നിന്റെ കൂടെ ഞാൻ കാണും അതല്ല കുടുംബ വൈരാക്കും പക്ഷെ നീ പക തീർക്കാനാണ് നിന്റെ പാവമെങ്കിൽ നിന്റെ നെഞ്ചിത്ത ആദ്യത്ത് വെട്ടിവിടുന്നു ഞാനായിരിക്കും പറ എന്താ നിന്റെ ഉദ്ദേശം താങ്ക് യു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഈ സുരാജിൻ്റെ ഒരുപാട് സ്റ്റേജിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രോഗ്രാമാണ് സുരാജിനെപ്പോൾ കണ്ടാലും ഞാനത് പിന്നെയും പിന്നെയും അവതരിപ്പിക്കാൻ പറയാറുണ്ട് എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും സുരാജിൻ്റെ ഒരു മാസ്റ്റർ പീസർ ഐറ്റം ആ ഐറ്റം ഇവിടെ ഒന്ന് പെർഫോം ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഒരാളും കൂടെ വേണോ അല്ലേ ബിജു കൂട്ടിനും കൂടെ ഒന്ന് വരുമോ പ്ലീസ് ഒന്നും വേണ്ട കുഴപ്പമില്ല തന്നെ ആയിക്കോട്ടെ റിഹേഴ്സൽ മലയാള ചലച്ചിത്ര വേദിയിലെ താരങ്ങളെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടൊരു വിദ്യാർത്ഥി വന്ന് വെയിറ്റ് ചെയ്യാണ് ഞാൻ ആ വിദ്യാർത്ഥിയെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാണ് നീ ഇറങ്ങി പോയാ ബിജിക്കുട്ട വാ അങ്ങനൊരു വിദ്യാർത്ഥിയെ ഞാൻ ഈ വേദിയിലേക്ക് എന്റെ അച്ഛൻ പലതും പറയും ഞാൻ വല്ല എടുത്ത് ജീവിച്ചോളാം എനിക്ക് ആവണ്ട പ്ലീസ് അല്ല നിന്റെ അച്ഛൻ മിമിക്രിക്കോട് പ്രത്യേകിച്ച് പറഞ്ഞു നിന്നെ നല്ലൊരു മിമിക്രിക്കാരനാക്കി നിന്നെ മലയാള സിനിമയിൽ നല്ലൊരു നടനാക്കണമെന്ന് ആക്കണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു എന്റെ പൊന്നു സാറെ മിമിക്രിക്കാരനല്ല ഈ സീസൺ കഴിഞ്ഞാൽ അവന്റെ ജീവിതം കട്ടപ്പോ അതുകൊണ്ട് വേണ്ട ഞാൻ ഞാൻ സിമെന്റ് കൂട്ടി ജീവിതം ഞാൻ ഓരോ സംഭവമായിട്ട് കാണിച്ചു അത് അനുസരിച്ച് ഞാനൊരു കാര്യം പറയേ ഒരു മിമിക്രിക്കാരൻ ഒരു മോഹൻലാൽ ലിമിറ്റഡ് ചെയ്യുമ്പോൾ പൊക്കം വേണം വണ്ണം വേണം സൈസ് വേണം അതോ വെളുപ്പ് വേണം ഗ്ലാമർ വേണം ഇതൊന്നും എനിക്കില്ല ഞാൻ എങ്ങനെ ചെയ്തു നീ വെറുതെ നിന്നാൽ മാത്രം മതി ഇതൊക്കെ ഓരോരുത്തർ ഇങ്ങോട്ട് നോക്ക് ഞാൻ ഏതൊരു താരത്തെ എമിറ്റേറ്റ് ചെയ്താലും അവരുടെ രൂപം ഭാവം മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ഇതെല്ലാം ഞാൻ ഇവിടെ വരുത്തിച്ചു ഇതെല്ലാം ക്ലിയർ ആയിട്ട് കണ്ടു പഠിച്ചതിന് ശേഷം നീ ഓരോന്നായിട്ട് വളരെ അതാണ്ട് ടൈം എടുത്ത് ചെയ്താൽ മതി കേട്ടോ ശരി ഓരോന്നായിട്ട് എനിക്ക് കേട്ടാ മതിയല്ലേ നിന്നെ കൊണ്ട് നിനക്ക് ആദ്യം ആരെയാണ് പഠിക്കേണ്ടത് തന്നെ ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാ നിനക്ക് ആദ്യം പഠിക്കണോ എനിക്കാ

എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ആ കല്യാണി അമ്മയുടെ മകൽ രാജലക്ഷ്മിയുമായി നിനക്കെന്താടാ ബന്ധം ചോദിച്ചത് കേട്ടില്ലേ പ്രേമൊന്നും മണ്ണാൻ കട്ടും പറഞ്ഞ് അവളുടെ പുറകെ നടന്നിട്ട് ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോൾ നിനക്ക് അവള് വേണ്ടതായി ഇല്ലടാ പട്ടി പൊക്കോൻ്റെ മുമ്പിൽ നിന്ന് പോകാൻ പോകാൻ എന്ന് പറഞ്ഞതിന് ശേഷം സൈഡിൽ നിന്ന് കുറച്ച് ഭാബാവിനെ ഭാര്യ പിതറണം അത് ശരി പക്ഷെ ഇതൊന്നും എന്നെ അറിയാമോട്ടാ കൈ കൊണ്ട് അറിയാമോറിന്റെ കൈകളുടെ സംഭവം തിരിച്ചു കറക്കും ആ ഇനി ബാക്കിൽ വട്ടി കൊറച്ച് ഏന്തലും കൂടെ ഇപ്പൊ കൈകളുടെ സംഭവം റെഡി ആയി കഴിഞ്ഞു ഇനി മെയിൻ ആയിട്ട് വേണ്ടത് വരെ ഇപ്പൊ ഞാൻ വരത്തി കിട്ടൂല കിട്ടൂല ഇങ്ങോട്ട് നോക്കിയോ നീ ഡയലോഗ് പറയാനായിട്ട് എന്റെ ഭാവാനെയും മുഖത്ത് പൊട്ടി പൊട്ടിവിരി ശ്രദ്ധിക്കാ റെഡി ആക്ഷൻ ആക്യോഗ് പറഞ്ഞു കണ്ടാ കണ്ടാ പൊട്ടി വിരി

അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നരേന്ദ്രപ്രസാദ് ഞാൻ എടുത്ത് പതിനാറ് കൊല്ലം മുമ്പ് നെറ്റി വിളർന്ന് ചോറ് വീണ പുഴക്കരയിലെ പൂഴിമണ്ണുമാരി കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറെന്ന് മുതിച്ചുടങ്ങിയിട്ടില്ലല്ലോ കടിമംഗലം കോവിലകത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ ആതിന്റെ മേൽക്കൂറ നില മുത്തട്ട് എന്നിട്ട് ആലോചിക്കാം അമ്മ വാക്ക് മാറ്റുന്ന കാര്യം ഇനി എനിക്കൊന്നും പറയാനില്ല കേൾക്കാനും ആയുസിനു വേണ്ടി ഊരൊക്കെ പ്രാർത്ഥിച്ചു കൊള്ളുക ആയുഷ്മാൻ ഭവനം നിനക്ക് നാരങ്ങ പുഴി അറിയാമോഴിയാണെ പിന്നെ അസലായിട്ട് ഈ നാരങ്ങ നീ ക്ലിയർ ആയിട്ട് പഠിക്കാം ഉം അസലായിട്ട് പുഴിഞ്ഞു രണ്ട് കൈ രണ്ട് കൈ കൊണ്ട് ഇതും തീർക്കണ്ടേ ഇനി നാരങ്ങ തറയിലിട്ടിട്ടോ പുഴുച്ചില് നിർത്തരുത് ഇനി കൈ സൈഡുകളിലേക്ക് ആക്കി പുഴിയു ആ കൈ സൈഡുകളിലേക്ക് കറക്റ്റ് ആ ഇപ്പൊ ഏകദേശം റെഡി ആയി കഴിഞ്ഞു ആ ഇനി ജന്നിയുടെ തുടക്കം പെട്ടു അല്ലേ ജന്നിയുടെ തുടക്കം അതെല്ലാ കറക്റ്റ് ഇനി അസലായിട്ട് എല്ലാരും ഒന്ന് കൊഞ്ഞെണ്ണം കുത്ത് ആ ഇനി പ്രശസ്തമായ ഡയലോഗ് പതിനാറ് കൊല്ലം മുമ്പ് പ്രശ്നല്ലേ ഇനി ഏത് തരും മോഹൻലാൽ മോഹൻലാലോ വേണ്ട വേണ്ടത് വേണം ചേട്ടാ എനിക്ക് പൊക്കൂല്ലായിട്ടില്ല ഫുട്ബോൾ അറിയാമോ ഫുട്ബോള് ചെറുതായിട്ട് കളിക്കറിയാം പാണ്ടികളെ അറിയാമോ എന്തോ പാണ്ടികളി പിന്നെ പിന്നെ ഇതറിഞ്ഞാ ഓക്കേ തൊള്ളു തൊണ്ണൂറ് ഡിഗ്രി ശരിയാണ് അല്ലേ പിന്നെ നീ പഠിച്ചു വരുന്നോണ്ട് എഴുപത് ഡിഗ്രിയാലും കുഴപ്പമില്ല ഞാൻ അത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ അവിടെ ഒരു ബാളുണ്ട് തട്ടിത്തെറപ്പിച്ചു ചേരുമ്പം ലാലേടനാവും അവിടെ വന്നിട്ട് നോക്കണം മൊത്തം അല്ലേ ഇനി പ്രശസ്തമായ ഡയലോഗാണ് പേരുള്ള ോ തന്റെ കളരിയും തനിയുടെ നമ്പരും എല്ലാം ചിലവാകും അങ്ങ് കാട്ടില്ലേ ഇത് സ്ഥലം വേറെയാ ഒരുപാട് കളി കണ്ടവനാ ഞാൻ ഒന്നിനും പറ്റിയില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിട്ട് ജഗന്നാഥനീ മണ്ണുവിടും നീ പോമോനെ നിന്റെ കുടുംബം ഇടത്തെ തൊള്ളി ഇത് വെള്ളത്തിന്റെ നമ്മൾ കൂട്ടിന്തോറും നിന്റെ ചരിഞ്ഞ് ഒന്നടങ്കം അങ്ങ് വരും കേട്ടാ ഒരു കുറച്ച് അഞ്ചാറ് കപ്പ് കുറച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇനി അവിടെ ബാൾ ഉണ്ടെന്ന് സങ്കല്പിക്ക ആ ഫുട്ബോൾ പതിയെ തട്ടി തറപ്പിച്ച മൈക്കിന്റെ അടുത്തേക്ക് ആ അതെണ് അങ്ങനെ അങ്ങനെ ആ ആദ്യം ചൂണ്ടി കളിച്ചാൽ മതി അതെ ആ ഇനി നേരെ ഇവിടെ വാ എല്ലാവരും എല്ലാരും ചെറഞ്ഞ് പിടിച്ച് നോക്കിട്ട് പ്രശസ്തമായ ഡയലോഗ് ദിനേശ സവാരി ദിനേശ സവാരി ബക്കറ്റർക്ക് പ്ലീസ് അവിടെ അവിടെ വെച്ചേ അങ്ങോട്ട് ഇനി ആ താരത്തെ പഠിക്കണം പറഞ്ഞോളൂ എനിക്കിപ്പോ ഏതായാലും ഇത്രയൊക്കെ പഠിച്ചില്ലേ മമ്മൂട്ടി ശരി മമ്മൂട്ടി പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നടത്ത കൈകളുടെ സംഭവം മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ഇങ്ങനെ ഫസ്റ്റ് ഡയലോഗിന് ഇടത്തെ അതായത് ഇവിടെ രണ്ട് ഇഷ്ടിക വെച്ചേക്കും നടുക്ക് ചാന്ത് കൂട്ടിയേക്കും കറണ്ട് കാണൂല കൊണ്ട് കുത്തി നിറയ്ക്കണം രണ്ടാമത്തെ ഡയലോഗിന് വലത്തെ സൈഡില് ചാന്തയ്ക്കണം സെന്റ് ഡയലോഗ് പറയുമ്പോൾ മാത്രം രണ്ടുകയും കൊണ്ട് നിറയ്ക്കണം കാരണം ഇത് മയ്ക്കാടല്ല അടങ്കലാണ് ഇതാ ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെടുക പെട്ടെന്ന് പണി തീർക്കണം പിന്നെ മമ്മൂട്ടിയുടെ ഫിഗർ പിടിക്കാൻ വളരെ ഈസിയാണ് അങ്ങനെ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാം നമ്മൾ അസലായിട്ട് പുച്ഛിക്കണം തള്ളണം അതാ നോക്കിയോള ഇനി പ്രശസ്തമായ ഡയലോഗ് ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ ഇരുമ്പാണ് തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക്ക വിളക്കാൻ കൊല്ലന്മ കൊടുത്തവൻ ചന്തു മാറ്റം മറന്നു പോയിട്ടിന്റെ വേറെ വേണ്ട മമ്മൂട്ടി എടുക്കുമ്പോ നീ പ്രത്യേകം ശ്രദ്ധിക്ക ഒരു ഷൂ ഇട്ടാ മതി അത് ആവും ഒരു ഒരു പോട്ട് പോട്ട് ആ അവിടെ ചെന്ന് നിന്നിട്ട് പഞ്ചായത്തിലേറു മുഴുവൻ വലിച്ച നെഞ്ചിലേക്ക് കൊണ്ടു വരും ഒറ്റ ഷൂരിയാ മതി ആ പഞ്ചായത്തിലേറുമുഴം കൊണ്ടുവരും നെഞ്ചിലേക്ക് കൈ രണ്ട് ബാക്കി കെട്ട് ആ അസലായിട്ട് ഒരു ഷൂട്ടുണ്ട് നടന്നു ആദ്യ ആ ഇനി ഇനി പ്രശസ്തമായ എല്ലാരും പുച്ഛിച്ചിട്ട് ഡൈലോഗ് പറ ആദ്യക്ക് ആ ഇനി ആ ഡൈലോഗ് പറഞ്ഞോ ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ തോൽപ്പിക്കാൻ

സുരേഷ് ഗോപി പോടാ വൃത്തിയായിട്ട് അവനെ മമ്മൂട്ടിയെ മോഹൻലാലിനെ ഞാൻ അസലായിട്ട് കാണിച്ചിരുന്നില്ല അതിനകത്തുണ്ടല്ലോ സുരേഷ് ഗോപി ഉണ്ടാ അപ്പൊ തിരിച്ചടങ്ങി പഠിക്കാൻ പറ്റുമല്ല ഉദാഹരണത്തിന് മമ്മൂട്ടി അച്ഛൻ മോഹൻലാൽ അമ്മ ഇവർക്ക് രണ്ടുപേർക്കുണ്ടായ പുത്രനാണ് സുരേഷ് ഗോപി വല്ലതും പറ ആൾക്കാർ എടാ ഇവരുടെ ആക്ഷനാണ് പുള്ളി മോഷ്ടിച്ചതെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടോ പറയാനാണ് എങ്ങനെ അപ്പൊ ഇതാരാ അതും മമ്മൂട്ടി തന്നല്ലോ ഇതോ അതും മോഹൻലാൽ ഇത് സ്പീഡ് ആക്കിയാൽ മാത്രം മതി അത് ടൈമിംഗ് അനുസരിച്ച് മമ്മൂട്ടി 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 ഇത് സ്പീഡാക്കിയാ മാത്രം മതി ഇടയ്ക്കിടയ്ക്ക് ചാണകം കൂടെ ചവിട്ടി കൊടുക്കണം ഇനി എന്ത് ചോദിച്ചാലും വേണ്ട പറയണം ഇനി പ്രശസ്തമായ ഡയലോഗ് ഒരു പരിപാടിക്കും അപ്പം വന്ന് ചവിട്ടു ചവിട്ടടാ മോഹൻലാൽ സ്പീഡാക്കു ആദ്യം ചോറ് വേണോ ബിരിയാണി വേണോ രണ്ട് പെഗ്ഗട് കേട്ടാ വേണ്ടി ആക്

അതല്ലേ ഞാൻ എടുത്തോണ്ടിങ്ങനെ എന്റെ ഇടയക്കറി അറപ്പിക്കരുത് ഇത് വന്നാ ശരി ശരി പഠിച്ചിട്ടില്ലല്ലേ ശരിക്കും ഞാൻ പറഞ്ഞു നീ ഇത്ര കേട്ടാ മതി ഇത് ഊമപ്പണ്ണിന് ഉര്യാട പയ്യന്ന സിനിമയിലെ ജയസൂര്യയുടെ സൗണ്ടാ നീ എനിക്ക് വീട്ടിൽ പോടാ